പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കുറേ കാലമായി എൻ്റെ ഈ ചാനലിൽ ഇതുപോലെ സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോ ചെയ്തിട്ട് ചില ചെറിയ കാരണങ്ങളാൽ അതിന് കഴിഞ്ഞിരുന്നില്ല. ഇനിയും അത് ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ തുടരാൻ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ വീടിനടുത്ത് ഒരു സ്ഥലത്ത് പ്ലെയിൻ എയർ പെയിൻറ്റിങ്, അതായത് ഔട്ട്ഡോർ പോയി പെയിൻറ്റിങ് ചെയ്യുന്ന രീതി, അതായത് നമ്മൾ വരയ്ക്കുന്ന ചിത്രം പുറത്തുള്ളൊരു സ്ഥലം നോക്കി വരയ്ക്കുന്ന രീതി ഒന്ന് പരീക്ഷിച്ചതാണ്. ഇതിനു മുമ്പ് ഞാനും മോളും കൂടി ഒരു വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക, ഞാനിവിടെ മുകളിൽ അതിൻ്റെ ലിങ്ക് ചേർക്കാം. അതിൽ അന്നുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല എനിക്ക് ഇപ്പോഴുള്ളത്. കാരണം കാലങ്ങൾ കൊണ്ട് പല മാറ്റങ്ങളും സംഭവിച്ചു. എൻ്റെ മോൾ ഇത്തവണ കൂടെയില്ല, അവൾ നാട്ടിലാണ്. പിന്നെ ഞാൻ വരയ്ക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നതും വളരെ രാവിലെയാണ്. രാവിലെ 5:30 വീട്ടിൽ നിന്നിറങ്ങി ലൊക്കേഷൻ തിരഞ്ഞ് കണ്ടെത്തി അവിടെ എല്ലാം സെറ്റപ്പ് ചെയ്ത് ഞാൻ മാത്രമേ ഉള്ളൂ. ക്യാമറ സെറ്റ് ചെയ്യാനും വരയ്ക്കാനും പെയിൻറ്റ് മിക്സ് ചെയ്യാനും എല്ലാം, നിങ്ങളോടെല്ലാം ലൈവ് പെയിൻറ്റിങ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഇതിനെല്ലാം ഗുണമായി. പക്ഷേ നമ്മൾ പുറത്തു പോയി വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ വ്യത്യസ്തമാണ്. കാരണം നമ്മൾ ആ സാഹചര്യം, ആ ഒരു അവസ്ഥ, ആ ഒരു കാലാവസ്ഥ എല്ലാം നമ്മൾ അനുഭവിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതാണ് പ്ലെയിൻ എയർ പെയിൻറ്റിങ്ങിൻ്റെ വലിയൊരു കാര്യം. എൻ്റെ പല പെയിൻറ്റിങ്ങുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വളരെ ബ്രൈറ്റായ കളറുകൾ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യാറ്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഈ പ്ലെയിൻ എയർ പെയിൻറ്റിങ് ചെയ്തപ്പോൾ അത്തരത്തിലുള്ള നിറങ്ങളൊന്നും എൻ്റെ പാലറ്റിൽ നിന്ന് എനിക്ക് മിക്സ് ചെയ്തെടുക്കാനും കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയും അതിനുള്ള കാരണം കണ്ടെത്തുകയും ചെയ്തു. കാരണം നമ്മളവിടെ ചെന്ന് ഒരു ഫോട്ടോ നോക്കി വരയ്ക്കുമ്പോൾ അതിൽ മാറ്റം വരുത്തുന്ന രീതിയിലല്ല നമ്മൾ ആ കാലാവസ്ഥയിൽ നിന്ന് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്നത്. അവിടെയുള്ള മഞ്ഞും തണുപ്പും എല്ലാം നമ്മളെ ആ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കാണുന്നതിനോടും അവിടെ അനുഭവിക്കുന്നതിനോടും കൂടിയുള്ള ചിത്രങ്ങളാണ് വരയ്ക്കുന്നത്. നിങ്ങൾ ചിത്രകലയിൽ, അതായത് ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്ങിലെ തുടക്കക്കാരനാണെങ്കിൽ തീർച്ചയായും പ്ലെയിൻ എയർ ചെയ്യണം. നമ്മുടെ സുഹൃത്തുക്കൾ പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്. ഷൈജി അഴീക്കോട് തൊട്ട് കുറേ പേർ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പലപ്പോഴും അതിന് കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ഇതൊരു വലിയ എക്സ്പീരിയൻസാണ്. എൻ്റെ നിറങ്ങളെ ഞാനറിയാതെ മാറ്റാൻ ഈ പ്രകൃതിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ വലിയൊരു പാഠം. വീട്ടിനുള്ളിൽ സ്ക്രീനിൽ നോക്കി നല്ല ചന്തമുള്ള ഫ്രെയിമുകൾ സെലക്ട് ചെയ്ത് അതിൽ എൻ്റേതായ മാറ്റങ്ങൾ വരുത്തി നല്ല നിറങ്ങളെല്ലാം ചേർത്ത് നന്നായി വരയ്ക്കുന്ന ആ രീതിയല്ല ഇത്. അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. ഈ ചിത്രം വരയ്ക്കുമ്പോൾ ഞാൻ രാവിലെയാണ് വരച്ചതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ പേപ്പർ ഉണങ്ങാനോ ഒരു ലെയർ കഴിഞ്ഞ് അടുത്ത ലെയറിലേക്ക് പോകാൻ ഉണങ്ങുന്ന ആ രീതി ഒന്നും നടപ്പില്ല. അപ്പോൾ ഏകദേശം ഒന്ന് ഉണങ്ങുമ്പോൾ നമ്മൾ അടുത്ത ലെയർ ചെയ്ത് തുടങ്ങണം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ ഉദ്ദേശിച്ച റിസൾട്ട് ഒന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് കൃത്യമായ ലൈറ്റില്ല, മൂടി പിടിച്ച അന്തരീക്ഷമാണ്, തണുപ്പുണ്ട്. ഇടയ്ക്ക് അവിടെ 2-3 പേർ വന്ന് നോക്കിയിരുന്നു. അതെല്ലാം നമ്മുടെ ചിത്രത്തിൽ നമ്മളുടെ ശ്രദ്ധ കുറയ്ക്കാനും പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കാത്ത പല റിസൾട്ടും ഉണ്ടാക്കാനും കാരണമാകും. അപ്പോൾ നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഈ എക്സ്പീരിയൻസാണ് നമ്മളുടെ ചിത്രകലയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നത്. പരീക്ഷണങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കണമെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. പണ്ട് മോളുടെ കൂടെ പോയി ചെയ്തപ്പോൾ എനിക്ക് ഇത്രയും ഫീൽ ചെയ്തില്ല. കാരണം അന്ന് ഞാനും മോളും തമാശയെല്ലാം പറഞ്ഞ്, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കാണുക, അവിടെയുണ്ട്. എനിക്ക് ഇവിടെ കന്നഡ ഭാഷയൊന്നും അറിയാത്തതുകൊണ്ട് എനിക്കറിയണ രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. മോൾ പലതും എന്നെ പറ്റിക്കണമെന്നുണ്ടായിരുന്നു. ആ വീഡിയോ കാണുക. അപ്പോൾ അന്നത്തെ എക്സ്പീരിയൻസ് അല്ല, ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ തന്നെയാണ് അവരോട് സംസാരിക്കേണ്ടത്. ഹിന്ദി അറിയുന്നവരാണോ അല്ലയോ എന്ന് സംശയമുണ്ടാവും. ഹിന്ദി അറിയാമെങ്കിൽ എനിക്ക് സംസാരിക്കാനും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ പല ചിന്തകളും മനസ്സിലൂടെ കടന്നു പോകും. പിന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളെ ചിത്രത്തിനെ ബാധിക്കും. എല്ലാം നമ്മളെ ചിത്രത്തിനെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളെ ചുറ്റുപാടും നമ്മളുടെ ശ്വാസമടക്കം നമ്മളെ ചിത്രത്തിലുണ്ടാകുമെന്നാണ് ഈ ഒരു പ്ലെയിൻ എയർ പെയിൻറ്റിങ് കൊണ്ട് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ചിത്രം മുഴുവനായി നിങ്ങൾ കാണുക. ഞാൻ സാധാരണ വരക്കിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി, അതായത് കുറച്ച് റഫായും കുറച്ച് ന്യൂട്രൽ കളേഴ്സ് കൂടുതൽ വന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. അവിടെ ചെന്ന് നമ്മൾ വരയ്ക്കാനിരിക്കുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്തെന്നാൽ നമുക്ക് 180 ഡിഗ്രി വരെ നമുക്ക് നമ്മളുടെ കണ്ണിനെ കാണാൻ കഴിയും. അതിൽ നിന്ന് നമുക്ക് വേണ്ട ഫ്രെയിം മാത്രം സെലക്ട് ചെയ്ത് അതിനെ പേപ്പറിലേക്ക് കമ്പോസ് ചെയ്ത് അവിടെയുള്ള നിറങ്ങളെ മാനേജ് ചെയ്ത് എങ്ങനെ വരയ്ക്കാം എന്ന ആ ഒരു കാര്യം നമ്മൾ ഈ ഒരു പ്ലെയിനറിൽ പഠിക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആദ്യം പഠിക്കുന്ന സമയത്ത് ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഇത് ചെയ്ത് നോക്കുക. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ എല്ലാ ചിത്രകലയിലെ എല്ലാ ഭാഗത്തും മാറ്റങ്ങൾ ഉണ്ടാക്കും. തീർച്ചയായും നിങ്ങൾ പരീക്ഷിക്കുക.
ഇപ്പോൾ മുഴുവനും വീഡിയോ കാണുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ വീഡിയോകൾ ഇനിയും വരുന്നുണ്ട്. ഇനി അക്രിലിക് വീഡിയോകളും ചെയ്യാനുള്ള ഒരു പ്ലാനുണ്ട്. ചില വീഡിയോകൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെൻ്റെ സ്റ്റോറിയും എൻ്റെ റീൽസും എല്ലാം കണ്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. ആർക്കെങ്കിലും എൻ്റെ വാട്ടർ കളർ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അടുത്ത വർക്ക്ഷോപ്പ് ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട്. വൺ ഡേ വർക്ക്ഷോപ്പാണ് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ പങ്കെടുക്കാം. കൂടുതൽ ഡീറ്റെയിൽ ഞാൻ അടുത്ത വീഡിയോകളെല്ലാം ചെയ്യുമ്പോൾ അതിനൊപ്പം ചേർക്കാം. തീർച്ചയായും കാത്തിരിക്കുക. വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ ചേർക്കാൻ മറക്കരുത്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ചേർക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിർത്തട്ടെ. മുഴുവനായും വീഡിയോ കാണാൻ മറക്കരുത്. Thank you.